ബഡായി ആര്യയെ നമ്മൾ മറക്കാനിടയില്ല. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട താരമാണ് ആര്യ. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ആര്യ. അതിന് കാരണമുണ്ട്. ബഡായി ബംഗ്ലാവ് എന്ന ഒറ്റ കോമഡി പരിപാടിയിലൂടെ ശരിക്കും താരം നമ്മുടെയൊക്കെ മനസ്സിനെ കീഴടക്കി. അത് പിഷാരടിയുടെയും ആര്യയുടെയും കോമ്പോ ആയിരുന്നു അട്ടിപ്പൊളി. കാരണം ഒരിത്തിരി മന്ദബുദ്ധിയായ അല്ലെങ്കിൽ ഒരിത്തിരി നൊസുള്ള ഭാര്യ, ശരിക്കും ആ ഭാര്യനെ വളരെ രസകരമായി കൈകാര്യം ചെയ്യാൻ ആര്യയ്ക്ക് കഴിഞ്ഞു. അതിനുശേഷം പിഷാരടിയുമായിട്ടുള്ള കൗണ്ടറും മുകേഷുമായിട്ടുള്ള കൗണ്ടറും ഒക്കെ വളരെ ഇഷ്ടത്തോടെ പ്രേക്ഷകർ കണ്ടിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് ഏഷ്യാനെറ്റിൽ തന്നെ പല ഷോകളുടെയും ആങ്കറായി ആര്യയെ കണ്ടു. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് ബിഗ് ബോസിലാണ്. ബിഗ് ബോസിൽ എത്തിയതിന് ശേഷം ആര്യയുടെ റേറ്റിംഗ് കുറച്ചിടിയുന്നതായിട്ടാണ് നമ്മൾ കൂടുതലും കണ്ടത്. കാരണം ബിഗ് ബോസിൽ ആര്യയെ ആളുകൾ അങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ എല്ലാവരുടെയും മനസ്സിൽ ആര്യ എന്ന് പറയുന്നത് പിഷാരടിയുടെ ആ ഒരു ബുദ്ധിയില്ലാത്ത ഭാര്യ അല്ലെങ്കിൽ നിഷ്കളങ്കയായ ഭാര്യ എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു. എന്തായാലും ആ ക്യാരക്ടർ വിജയിച്ചത് ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഇനിയും അങ്ങോട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. അപ്പം എന്തായാലും ഇപ്പോൾ ആര്യയുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം ഉണ്ടായിരിക്കുകയാണ്. ബഡായി ടോക്കീസ് ബൈ ആര്യ, ഇതാണ് ആര്യയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഇപ്പോൾ താരങ്ങൾ യൂട്യൂബിൻ്റെ പിന്നാലെ പോകുന്നൊരു സമയമല്ലേ? അപ്പോൾ ആര്യയും തുടങ്ങി ഒരു യൂട്യൂബ് ചാനൽ. എന്തായാലും ഇതിൻ്റെ പ്രമോ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ പ്രമോ വീഡിയോയിൽ ആര്യയുടെ ഇതുവരെയുള്ള ജേണിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 15 വർഷമായി കലാരംഗത്തേക്ക് എത്തിയത്. ആദ്യം മോഡലിംഗ് ആയിരുന്നു, പിന്നീട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ കോമഡി റോളുകളിലേക്ക് വന്നു. ആ റോളുകൾ അതിഗംഭീരമായി കൈകാര്യം ചെയ്യാൻ പറ്റി. ഒപ്പമുള്ളവരുടെ ഒരു കഴിവായിരിക്കാം, എന്താണെന്നറിയില്ല. എന്തായാലും ആ ഒരു മിംഗ്ലിംഗ് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അതിനുശേഷം ബിഗ് ബോസിലെത്തിയപ്പോൾ എന്തോ ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ കുറച്ച് മടി കാട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ വിട്ടു. ഇപ്പോൾ അനിയത്തിയുടെ വിവാഹം ഒക്കെ ആയിട്ട് ഹാപ്പി ആയിരുന്നു ആര്യ. ഇതിനിടയിൽ അച്ഛൻ്റെ മരണത്തിൻ്റെ സങ്കടവും ഒക്കെ പ്രേക്ഷകരോട് പങ്കിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആ ഒരു ഏറ്റവും അച്ഛൻ ആഗ്രഹിച്ചതുപോലെ അനിയത്തിയെ കല്യാണം കഴിച്ചു. പിന്നെ മകളുണ്ട്, മകളും ഒപ്പം സുഖമായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് ആര്യ PS എന്ന് പറഞ്ഞിട്ടാണ് ആര്യ തുടങ്ങുന്നത് തന്നെ. P for Prema, S for Satheesh എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രമോ വീഡിയോ ആണ്. അതിൽ ആര്യയുടെ ജേണിയാണ് പറയുന്നത്. എന്തായാലും പ്രേക്ഷകർ ആര്യയെ ഏറ്റെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവർക്ക് അത്രത്തോളം ആര്യയോട് ഒരു ഇൻറ്റിമസി ഉണ്ട്. സ്വന്തം വീട്ടിലെ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യയുടെ ചില ഫോട്ടോ ഷൂട്ടുകൾ പോലും വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം അത് ഇത്തിരി എക്സ്പോസ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ അതിനിടയിലൊക്കെ ആര്യ ഒരു അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. എന്തായാലും ആര്യയുടെ യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം.